വരൂ, ഇരിക്കൂ. ഡോക്ടർ, എനിക്ക് ഒത്തിരി ടെൻഷനുണ്ട്. അവന് മുഴുവൻ എനിക്ക് തിരിച്ചു കിട്ടൂ? അവനിപ്പോ റിക്കവറി സ്റ്റേജസിന്റെ ഓരോ ഘട്ടങ്ങൾ തരണം ചെയ്തു വരുന്നു. വിഷമിക്കേണ്ട, ഹീസ് ഗെറ്റിംഗ് ബാക്ക് ടു നോർമൽ. ഡോക്ടർ രാത്രി മുഴുവൻ പിച്ചും പേയും പറഞ്ഞ് വേർത്ത് കുളിച്ച് കൈയും കാലിട്ട് അടിക്കുകയായിരുന്നു. ഡോക്ടർ അവന്റെ കയ്യില് കെട്ട്. അവനിപ്പോ വയലൻസ് ഒക്കെ കുറഞ്ഞു വരുന്നു. ഇനിയിപ്പോ ആ കെട്ടിന്റെ ആവശ്യമില്ല. സത്യം പറഞ്ഞാല് നമുക്ക് കുറച്ച് ദിവസം കൂടി അവനെ ഒബ്സർവേഷനിൽ വെക്കാം. അത് പേടിക്കണ്ട, എല്ലാം ശരിയാവും കേട്ടോ. ചില സൈഡ് എഫക്ട്സ് ഒക്കെ കാണിക്കാൻ തുടങ്ങും. വിശപ്പില്ലായ്മ വരും, അതുപോലെ ഉറക്കമില്ലായ്മ, ചില സാഹചര്യങ്ങളിൽ അമിതമായ വിശപ്പ്, പിന്നെ ഈ ഭക്തിമാർഗങ്ങളോടൊക്കെ ഒരു വിരക്തി ഉണ്ടാവാം. പിന്നെ സ്വകാര്യത അല്പം കൂടുതലായി ഇഷ്ടപ്പെടാം. നിങ്ങളോടൊന്നും മിണ്ടാതെ ഒറ്റയ്ക്ക് മുറിയിൽ അടച്ചിരിക്കുക, അപ്പൊ അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളും ചില സൈഡ് എഫക്ട്സും ഒക്കെ പ്രതീക്ഷിക്കാം. അപ്പൊ അത് കണ്ട് വേണം നമ്മൾ പ്ലാൻ ചെയ്യാൻ. ഡോക്ടർ എത്ര നാളും വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല ഡോക്ടർ, എനിക്ക് എന്റെ മോനെ തിരിച്ചു കിട്ടണം. പുകവലിക്കാനുള്ള ഒരു ടെൻഡൻസി അവനുണ്ടായിരിക്കും. അവൻ തന്നെ വിചാരിച്ചാലേ അത് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ മെഡിക്കൽ സയൻസിന് സാധിക്കാത്തത് എറ്റമ്മയുടെ സ്നേഹത്തിന് പറ്റും. അമ്മ വിചാരിച്ചാൽ അവനെ മാറ്റിയെടുക്കാൻ പറ്റും. നമ്മള് മാതാപിതാക്കള് കുട്ടികൾക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആയി മാറണം. അങ്ങനെ നമ്മളോട് ഒരു സുഹൃത്ത് ബന്ധം വന്നു കഴിഞ്ഞാൽ ആ ഒരു ഷെയറിംഗ് മെന്റാലിറ്റി വരും. പേരൻസിനോട് കുട്ടികള് അവരുടെ ദൈനംദിന കാര്യങ്ങള് തുറന്നു പറയും. അങ്ങനെ ആ ഒരു ബോണ്ട് വളർന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ വഴിതെറ്റില്ല. പിന്നെ ലഹരിയോ മറ്റോ അതുപോലുള്ള മറ്റു വഴികളോ തേടി കുട്ടികൾ പോവില്ല.
അവനെന്നും ട്രാവലിംഗ് ആയിരുന്നു ഇഷ്ടം. പക്ഷേ അവന്റെ കൂട്ടുകെട്ടുകൾ. അവന്റെ യാത്രയോടുള്ള സ്നേഹം കുറയ്ക്കണ്ട, യാത്ര അവന് പുതിയ ജീവിതങ്ങളെ കാട്ടിക്കൊടുക്കും. ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന് അവന് മനസ്സിലാകും. അവൻ പോട്ടെന്നേ, പുതിയ കാഴ്ചപ്പാടുകളുടെ ലോകത്തേക്ക് തിരിച്ചറിവോടെ അവനങ്ങ് യാത്ര ചെയ്യട്ടെ.